എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് അതായത് പി എസ് സി ഗ്രാമറിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഷുവറായിട്ടും ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് എത്രത്തോളം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള ഷോർട്ട് കട്ട് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി മെയിൻ എക്സാമിനാണെങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കാണെങ്കിലും അതിന്റെയൊക്കെ സിലബസിൽ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആർട്ടിക്കിൾസിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ടു മോഡിഫൈ എ നൗൺ വിച്ച് ഈസ് എ പേഴ്സൺ പ്ലേസ് ഒബ്ജെക്ട് ഓർ ഐഡിയ അതായത് ആർട്ടിക്കിൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് ഇനി നൗൺ എന്ന് പറയുന്നത് അത് എന്തൊക്കെയാകാം വിച്ച് ഇസ് എ പേഴ്സൺ പ്ലേസ് ഒബ്ജക്റ്റ് ഓർ ഐഡിയ അതായത് ഒരു പേഴ്സണേയോ ഒരു പ്ലേസിനെയോ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഇതിനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് നമ്മൾ ആർട്ടിക്കിൾ അതിനുവേണ്ടിയാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് പ്രധാനമായും എത്രീ ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് മൂന്ന് തരത്തിലാണ് ആർട്ടിക്കിൾസ് ഉള്ളത് എ ആൻഡ് ദ ഇവയാണ് മൂന്ന് ആർട്ടിക്കിൾസ് ഇനി പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഫൈൻഡ് ഔട്ട് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഫ്രം ദ ഫോളോയിങ് നാല് ഓപ്ഷൻ തന്നിട്ട് എ ആൻഡ് ദ നൺ ഓഫ് ദീസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ എയും ആനും ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എയും ആനും ഇനി നമുക്ക് എയും ആനും നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ യു ആനും അപ്പം എ യു ആനും സിംഗിൾ ഒരു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് എ യു ആനും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് ആണ് അതായത് നമ്മൾ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് എന്താണ് വൗവൽ സൗണ്ട്സിന് ഫ്രണ്ടിൽ എ ഇ ഐഒ യു അതാണ് ഇംഗ്ലീഷിലെ വവൽസ് അതിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആൻ യൂസ് ചെയ്യും കൺസനൻസ് സൗണ്ട്സിന് ഫ്രണ്ടിലായിട്ട് എ യൂസ് ചെയ്യും ഈ റൂളും വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം തെറ്റു വരുത്താറാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടിൽ മലയാളത്തിലെ വവൽ സൗണ്ട്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിലെ വവൽസും മലയാളത്തിലെ കൺസനൻസും മലയാളത്തിലെ വവൽ സൗണ്ട്സിന് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടത് കൺസനൻസ് സൗണ്ട്സിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ എയും യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഏത് വേർഡിന്റെ ഫ്രണ്ടിലാണോ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത് എ യു ആനു ആണോ ഒന്ന് യൂസ് ചെയ്യേണ്ടത് ആ വേർഡിനെ നമ്മൾ മലയാളത്തിൽ ഒന്ന് എഴുതി നോക്കണം അപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ലെറ്റർ സ്വരാക്ഷരം വവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആൻ യൂസ് ചെയ്യും കൺസനന്റ് സൗണ്ട് ആണെങ്കിൽ നമ്മൾ എയും യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഡാഷ് വൺ ഐഡ് മാൻ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സൗണ്ട് ആണ് വായാണ് അതെന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും എ വൺ ഐഡ് മാൻ ഡാഷ് യൂറോപ്യൻ യൂറോപ്യൻ എന്ന് എഴുതുമ്പോഴത്തേക്കും യായാണ് അതുകൊണ്ട് എ യൂറോപ്യൻ ഡാഷ് യുണീക്ക് യുണീക്ക് എന്ന് പറയുമ്പോഴും യാ തന്നെയാണ് യൂണിറ്റ് യാ അപ്പം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഫ്രണ്ടിലൊക്കെ എ വൺ ഐഡ് മാൻ എ യൂറോപ്യൻ േക്കും നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത് എ ആണ് അല്ലെ മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്കും എം എം എൽ എ എന്നല്ലേ വരുന്നത് അപ്പത്തേക്കും അതെങ്ങനെ വരും എ ആണ് അതുകൊണ്ട് അത് വൗവൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ആൻഡ് യൂസ് ചെയ്യും എക്സ് റേ എ തന്നെ എൽ ഡി ക്ലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പത്തേക്ക് എന്തുവരും വവൽ സൗണ്ട് ആയിട്ടുള്ള ആത്തുക്കൾ വവൽ സൗണ്ട്സിന് ഫ്രണ്ടിലായിട്ട് ആത്തുക്കൾ ആൻ ആണ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പോ എയും ആനും യൂസ് ചെയ്യേണ്ട വിധാണ് നമ്മൾ പറഞ്ഞത് ഇനി ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് വേറെ എച്ച് ഈസ് സൈലന്റ് അപ്പൊ ആൻ യൂസ് ചെയ്യുന്ന വേറൊരു കണ്ടീഷനും കൂടെ പറയുകയാണ് എച്ച് സൈലന്റ് ആയിട്ടുള്ള വേർഡ്സിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആൻ യൂസ് ചെയ്യും

റിവേഴ്സ് കനാൽസ് സീസ് ഓഷൻസ് എക്സെട്ര അപ്പോ നദികളുടെ ഫ്രണ്ടിലായിട്ട് കനാലുകളുടെ ഫ്രണ്ടിലായിട്ട് സീ സീയുടെ ഫ്രണ്ടിലായിട്ട് ഓഷൻസ് സമുദ്രങ്ങളുടെ ഫ്രണ്ടിലായിട്ടൊക്കെ നമ്മൾ ദായാണ് യൂസ് ചെയ്യാറുള്ളത് ദ ഗാഞ്ചസ് ദ അറേബ്യൻ സീ ദ ഇന്ത്യൻ ഓഷൻ എക്സെട്രോ റിവേഴ്സ് കനാൽസ് സീസ് ഓഷൻസ് എക്സെട്ര ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ദായ് യൂസ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് കണ്ടീഷൻ ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് ഫ്രണ്ടിലായിട്ട് അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ്സിലെ മൊത്തത്തിൽ മൊത്തം കുട്ടികളെ എടുത്തിട്ട് അതിലേറ്റവും ടോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ബെസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഏറ്റവും മികച്ചത് എന്നുള്ള അർത്ഥത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മള് എന്താണ് യൂസ് ചെയ്യാറുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അപ്പൊ ഗുഡ് ബെറ്റർ ബെസ്റ്റ് ബെസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് അപ്പൊ സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഡിഗ്രീസിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ദായ് യൂസ് ചെയ്യാറുണ്ട് ദ ബെസ്റ്റ് ദ ടോളസ്റ്റ് ഇനി ബിഫോർ എക്സെട്രനിപ്പേഴ്സ് ഹോളി ബുക്സ് എക്സെട്ര അതായത് ന്യൂസ് പേപ്പറുകളുടെ ഫ്രണ്ടിലായിട്ട് ഹോളി ബുക്സിന് ഫ്രണ്ടിലായിട്ടൊക്കെ നമ്മൾ ദായാണ് യൂസ് ചെയ്യാറുള്ളത് ഫോർ എക്സാമ്പിൾ ദ രാമായണ ദ ഹിന്ദു എക്സെട്ര നെക്സ്റ്റ് കണ്ടീഷൻ ബിഫോർ മോണിമെന്റ്സ് സ്മാരകങ്ങളുടെ ഫ്രണ്ടിൽ മോണിമെന്റ്സിന്റെ ഫ്രണ്ടിലായിട്ട് അതായത് നമ്മൾ ആരെങ്കിലും സ്മരണയ്ക്കായിട്ട് നിർമ്മിക്കുന്നവയാണ് നമ്മൾ മോണിമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കുന്നവ അതൊക്കെയാണ് സ്മാരകങ്ങൾ ഇപ്പം ദ താജ്മഹൽ ദ രാജ്കട്ട് രാജ്ഘട്ട് നെക്സ്റ്റ് വൺ ഡിഫൈൻ എ പർട്ടിക്കുലർ പേഴ്സൺ അതായത് ഒരു പ്രത്യേക ആളെ ഒരു പ്രത്യേക വ്യക്തിയെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ദായാണ് യൂസ് ചെയ്യാറുള്ളത് ഫോർ എക്സാമ്പിൾ ദ മാൻസ് ഫേമസ് ഇന്ന ബുക്ക് എഴുതിയ ഇന്ന ആള് ഫേമസ് ആണ് ദ മാൻ ഹു റോട്ട് ദ ബുക്ക് ഈസ് ഫേമസ് നെക്സ്റ്റ് വൺ മൗണ്ടൻ റേഞ്ചേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എക്സെട്ര അതായത് പർവ്വത നിരകൾക്ക് ഫ്രണ്ടിലായിട്ട് ദ്വീപ സമൂഹങ്ങൾക്ക് ഫ്രണ്ടിലായിട്ടൊക്കെ നമ്മൾ ദായാണ് യൂസ് ചെയ്യാറുള്ളത് മൗണ്ടൻ റേഞ്ചസ് പർവ്വത നിരകൾ ഫോർ എക്സാമ്പിൾ ദ ഹിമാലയാസ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ദ ഹിമാലയാസ് എന്ന് പറയുന്നത് അത് പർവ്വത നിരകളാണ് ഒത്തിരി പർവ്വതങ്ങളുടെ കൂട്ടങ്ങളാണ് പിന്നെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ഏത് ആൻഡമാൻ നിക്കോബാർ ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് ഐലൻസിന് ഫ്രണ്ടിലായിട്ടും മൗണ്ടൈൻ റേഞ്ചസിനു ഫ്രണ്ടിലായിട്ടും നമ്മൾ ദായാണ് യൂസ് ചെയ്യാറുള്ളത് ബിഫോർ ഓർഡിനൽ നമ്പേഴ്സ് ദ ഫസ്റ്റ് ദ സെക്കൻഡ് എക്സെ ഓർഡിനൽ നമ്പേഴ്സിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ദായാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി നമ്മൾ എയുടെ ആൻഡേ യൂസേജ് പറഞ്ഞു ഇനി ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദായുടെ യൂസേജ് പറഞ്ഞു ഇനി ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് ആർട്ടിക്കിൾസ് വേണ്ടാത്തത് ഫസ്റ്റ് വൺ എ സിംഗിൾ ഐലൻഡ് എ മൗണ്ടൻ പീക്ക് എക്സെട്ര അതായത് ഓരോറ്റീപ് അല്ലെങ്കിൽ ഓരോറ്റ കൊടുമുടി എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല ഫോർ എക്സാമ്പിൾ എവറസ്റ്റ് അവിടെ നമ്മൾ ദ എവറസ്റ്റ് എന്ന് പറയരുത് കാരണം എവറസ്റ്റ് എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ സിംഗിൾ പീക്ക് ഒരു ഒറ്റ കൊടുമുടിയാണ് ഇനി ശ്രീലങ്ക എ സിംഗിൾ ഐലൻഡ് ആണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മള് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല ബിഫോർ പ്രോപ്പർ നൗൺസ് അതായത് ഓരോ വ്യക്തികളുടെ പേരുകൾക്ക് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല പിന്നെ ബിഫോർ ലാംഗ്വേജസ് ഭാഷകളുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് എക്സെട്ര ഇനി നമ്മൾ ഇതാ ഇംഗ്ലീഷ് എന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ മീനിങ് ഇംഗ്ലീഷ് ഭാഷ എന്നല്ല പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അപ്പൊ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ദ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുള്ളത് ദ ഇംഗ്ലീഷ് ഡിഫീറ്റഡ് ദ ഫ്രഞ്ച് അപ്പോ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ഡിഫീറ്റഡ് ദ പീപ്പിൾ ഓഫ് ഫ്രഞ്ച് എന്നാണ് അതിന്റെ മീനിങ് അപ്പൊ ദ ഇംഗ്ലീഷ് മീൻസ് പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ഇനി നമ്മൾ ആർട്ടിക്കിൾസിനെ സംബന്ധിച്ചിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഏത് അക്ഷരാണ് യായാണ് വരുന്നത് അപ്പോൾ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരായത് നമ്മൾ എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് നെക്സ്റ്റ് വൺ ഡാഷ് ബൈബിൾ ഈസ് എ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ് ബൈബിൾ എന്ന് പറയുന്നത് ഒരു ഹോളി ബുക്ക് ആണ് അപ്പൊ ഹോളി ബുക്സിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഡെഫിനറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻസ് മാൻ ഓൾഡ് മാൻ ആണ് അപ്പൊ എന്തുവരും ഹാൻ ഓൾഡ് മാൻ നെക്സ്റ്റ് വൺ ഡാഷ് ലേഡി ഇൻ യെല്ലോ സാരി ഈസ് മൈ സിസ്റ്റം ഇന്ന് യെല്ലോ സാരിയിലുള്ള ഇന്ന ആള് എന്റെ സിസ്റ്ററാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ ഡിഫൈൻ എ പർട്ടിക്കുലർ പേഴ്സൺ ദ ലേഡി ഇൻ യെല്ലോ സാരി ഈസ് മൈ സിസ്റ്റർ നെക്സ്റ്റ് വൺ ഡെയും ബിഗിൻ വിത്ത് ഡാഷ് എഫ് എഫ് അപ്പോ എഫ് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്ക് എ എന്നിട്ട് ഫ എഴുതി ചന്ദ്രകല അങ്ങനെയല്ലേ കൊടുക്കുന്നത് എഫ് അപ്പൊ എന്ത് വരും ഡസ് എം ബിഗിൻ വിത്ത് ആൻഡ് എഫ് നെക്സ്റ്റ് വൺ വൺസ് ഡാഷ് ഓണറബിൾ മാൻ എച്ച് എച്ച് സൈലന്റ് ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത് ഹിസ് ആൻ ഓണറബിൾ മാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് സേക്രട്ട് റിവർ സേക്രട്ട് ഇപ്പൊ ഗംഗ എന്ന് പറയുന്നത് ഹോളി റിവർ ആണ് റിവേഴ്സിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ദ ഗംഗ ഈസ് ഒരു സേക്രട്ടറിവർ ആണ് ഇപ്പൊ എസ് എന്ന് പറയുന്നത് വ്യഞ്ജനാശ്വരാണ് അപ്പൊ എ നെക്സ്റ്റ് വൺ ഹീസ് ഡാഷ് യൂറോപ്യൻ യൂറോപ്യൻ എന്നുള്ളത് എഴുതുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരും അപ്പൊ എങ്ങനെയാണ് വരുന്നത് ഹീസ് എ യൂറോപ്യൻ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ നമ്മൾ ചിലപ്പം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് അണ്ണാനിമസ് എന്നെങ്ങാനും പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റും കാരണം അത് യുനാനിമസ് ആണ് അതുകൊണ്ട് ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ എന്നാണ് ആൻസർ ഇനി ദേൾ വാസ് വിയറിംഗ് ഡാഷ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിസ് അവിടെ യാണ് വരുന്നത് യെല്ലോ യാണ് അപ്പൊ എന്തുവരും എ യെല്ലോ ഫ്രോക്ക് നെക്സ്റ്റ് വൺ റീന ഈസ് നോട്ട് ഡാഷ് അഗ്ലി ഗേൾ അഗ്ലി ആയാണ് അതുകൊണ്ട് ആൻ അഗ്ലി ഗേൾ നെക്സ്റ്റ് ഡാഷ് ഇയർ എഗോ ഇവിടെ ഇയർ ഇയർ എന്നാണ് നമ്മൾ സത്യത്തിൽ പ്രൊനൗൺസ് ചെയ്യേണ്ടത് അപ്പൊ ആ എഴുതി പള്ളിയിട്ടിട്ടാണ് ചെയ്യുന്നത് ഇയർ എഗോ അപ്പൊ ആ വന്നുകൊണ്ട് അവിടെ എ ഇയർ എഗോ എന്ന് വരും ഇനി അവിടെ ചെവി എന്നുള്ള അർത്ഥത്തിലുള്ള ഇയർ ആണെങ്കിൽ ഇയർ എന്ന് പറയും അപ്പൊ ആൻ ഇയർ എന്നാണ് അത് പറയുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ് ഡാഷ് യുണിക് പൊളിറ്റീഷ്യൻ യുണിക് യാണ് ഹിസ് എ യുണീക് പൊളിറ്റീഷൻ